മധ്യപ്രദേശത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു. അത് ചുറ്റും കാടും മലകളുമായിരുന്നു. ആ ഗ്രാമത്തിലെ ജനങ്ങൾ അധ്വാനികളും കഴിവുള്ളവരുമാണ്. അവിടെയുള്ള ജനങ്ങൾ കൂലി തൊഴിലും കൃഷിയും ചെയ്യുമായിരുന്നു. ആ ഗ്രാമത്തിന് ചുറ്റും സന്തോഷം നിറഞ്ഞിരിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം സന്തോഷിതരായിരുന്നു. കണ്ണാ, ഹേ കണ്ണാ, അല്ല നീ എവിടേക്കാ പോയത്? കാട്ടിലേക്ക് ചെന്ന് വിറക് വെട്ടിക്കൊണ്ട് വാ മോനെ. സമയം രാവിലെ 7 മണിയായി, ഇപ്പോഴും നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? സമയം 7 മണിയിലായിട്ടുള്ളൂ, എന്തിനാ ഇത്ര പെട്ടെന്ന് പോകേണ്ടത്? ഞാൻ വീട് തോറും ചെന്ന് പാത്രം കഴുകി കുടുംബം നടത്തുകയാണ്. പക്ഷെ നീയുണ്ടല്ലോ, എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കയാ. ഇന്ന് വീടിന് പുറത്തു പോയിട്ട് വാ. എന്തെങ്കിലും കാശ് ഉണ്ടാക്കുന്നത് വരെ വീട്ടിലേക്ക് നീ വരണ്ട, മനസ്സിലായോ? കണ്ണ സുമിത്രാദേവി പറഞ്ഞത് കേട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. പിന്നെ ചന്തയിലെ എല്ലാ കടകളിലും ചെന്ന് ജോലി നോക്കാൻ തുടങ്ങി. ഈ മാർക്കറ്റിലെ കുറേ കടകളുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിയേക്കും. ഇല്ലെങ്കിൽ എന്റെ അമ്മ തീർച്ചയായിട്ടും എന്നെ വിടില്ല. കണ്ണ അവിടെ ജോലി അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വീറ്റ് കട അവൻ കണ്ടത്. ദിവസവും ഇതന്നെ നിന്റെ പണിയായല്ലോ ഹരിയ. സ്വീറ്റും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല, പിന്നെ കടയ്ക്ക് കറക്റ്റ് സമയത്തും വരുന്നില്ല. എപ്പോഴും നിന്നെ കൊണ്ട് എത്ര നേരം എനിക്ക് നഷ്ടവും സമയമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടേ നിന്റെ പെട്ടിയും കടക്കിയൊക്കെ എടുത്തിട്ട് നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് വിട്ടിട്ട് പോയേക്ക്. ഞാനെന്താ ഇവിടെ നിക്കാൻ പോകുന്നുണ്ടോ? എന്റെ കണക്കൊക്കെ വേഗം തീർത്തേക്ക്, ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടേക്കാം. ഇത് തനിക്ക് അനുയോജ്യമാണെന്ന് കരുതി കണ്ണ അവിടേക്ക് ചെന്നു. പിന്നെ ആ കടക്കാരനോട് അവൻ എന്തു പറഞ്ഞെന്നാൽ, സാർ നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കടയിൽ ജോലി ചെയ്തോട്ടെ. എനിക്ക് സ്വീറ്റ് ഉണ്ടാക്കാൻ അറിയാം. നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഞാൻ സ്വീറ്റ് ചെയ്ത് കാണിച്ചു തരാം. പറയൂ. വാ വാ, എനിക്ക് നിന്നെ പോലുള്ള കഠിനമായ പിള്ളേരാണ് വേണ്ടത്. കണ്ണ അന്ന് മുതൽ ആ സ്വീറ്റ് കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ സ്വീറ്റ്സ് ഒക്കെ ചെയ്ത് അവൻ തയ്യാറാക്കി. ആ കടയുടെ മുതലാളി വന്ന് കണ്ണനോട് പറഞ്ഞു, എന്റെ അടുത്ത് താപ്പാ, നീ ഇന്ന് എന്തൊക്കെയാ സ്വീറ്റ് ചെയ്ത് ഞാൻ നോക്കട്ടെ. രാവിലെ തൊട്ട് നീ കിച്ചനാണോ ഉള്ളത്? ഇതാ എടുത്തിട്ട് വരാം മുതലാളി. ആ കടയുടെ മുതലാളി ആ സ്വീറ്റ് കഴിച്ചതും അദ്ദേഹം വളരെ വേഗതയിൽ സംസാരിക്കാൻ തുടങ്ങി. എല്ലാം നശിച്ചു പോയല്ലോ, ഈ സ്വീറ്റിൽ എന്തിനാ ഇത്ര ഉപ്പുള്ളത്? തീർച്ചയായിട്ടും നീ പഞ്ചസാര പകരം ഉപ്പായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അദ്ദേഹം ശബ്ദമുണ്ടാക്കി നിലവിളിക്കാൻ തുടങ്ങി. ആ കട മുതലാളി തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് കണ്ണ ആ സ്ഥലത്ത് നിന്നും ഓടാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ദൂരം ചെന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് അവൻ എന്തു പറഞ്ഞെന്നാൽ, നന്നായി നമ്മൾ അവിടുന്ന് ഓടി വന്നത്, ഇല്ലെങ്കിൽ ആ കടക്കാരൻ എന്നെ അടിച്ച് കയ്യും കാലും പൊട്ടിച്ച എന്നെ. എന്റെ ദൈവമേ, നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. വീണ്ടും ആ മാർക്കറ്റിലേക്ക് പോകാനും പറ്റില്ല. ആ കടക്കാരെ നമ്മളെ കണ്ട പിന്നെ നമ്മൾ ഒരു വഴി അങ്ങ് ആക്കിയേക്കും. കണ്ണ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബോർഡ് കണ്ടത്. അതിലെഴുതിയിരുന്നു, ഈ കാട്ടിന്റെ ഉള്ളിൽ ഒരു ഗൊറില ഉണ്ട്, അതിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. ഗൊറിലിന്റെ അടുത്ത് നിങ്ങൾ പാതുകാപ്പായിട്ടുണ്ടാവണമെങ്കിൽ താഴെയുള്ള നമ്പറിലേക്ക് നിങ്ങൾ തുടർപ്പ് വെച്ചോളൂ. ഞാൻ എവിടെ പോവാനാ? എല്ലാ സ്ഥലത്തും നിങ്ങൾ എല്ലാരും ഉണ്ടല്ലോ. കാശ് ഉണ്ടാക്കാൻ പറ്റാതെ എനിക്ക് പോവാനും പറ്റില്ല. കണ്ണ തന്റെ കയ്യിലെടുത്തുകൊണ്ട് വന്ന കോടാരിയോടൊപ്പം ആ കാട്ടിനകത്തേക്ക് ചെന്നു. സൂര്യനും മാഞ്ഞുപോയി. പിന്നെ ഒരു വലിയ മരത്തിനടുത്തേക്ക് ചെന്ന് അവൻ ആ മരം കോടാരി കൊണ്ട് വെട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ആ മരത്തിന്റെ മുകളിൽ നിന്നും ഒരു ശബ്ദം വന്നത്. എന്താ മോനെ, എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലപ്പാ, എനിക്കെല്ലാം ഓക്കെയാണ്. നീ പറ, ഒരു മിനിറ്റ്, ഈ ശബ്ദം ആരുടെയാണ്? എന്റെ ദൈവമേ, പ്രേതം! അപ്പോഴാണ് ആ ഗൊറീല കണ്ണന്റെ മുൻപിൽ വന്നു നിന്നത്. ബൽവാൻ, നീ എങ്ങോട്ടാ പോകുന്നത്? ആ ഗൊറീല സംസാരിക്കുന്നത് കണ്ടിട്ട് കണ്ണൻ തല ചുറ്റി ആ സ്ഥലത്ത് നിന്ന് തന്നെ വീണു. ഇപ്പോഴുള്ള കാര്യത്തിലൊക്കെ ഈ ചെറിയ പിള്ളേര് വേഗം തന്നെ മയങ്ങി വീകുന്നുണ്ടല്ലോ. ആ ഗൊറീല കണ്ണന് വെള്ളം തെളിച്ച് അവനെ എണീപ്പിച്ചു. ആരാണ് നീ? പിന്നെ നീ എങ്ങനെയാ സംസാരിക്കുന്നത്? മൃഗമായിട്ട് നിന്നിട്ട് നീ എങ്ങനെയാണ് നിനക്ക് സംസാരിക്കാൻ പറ്റിയത്? ഷെടാ, ശാന്തമായിട്ട് നിക്കൂ, ശാന്തമായിട്ട് നിക്കൂ. ഞാനൊന്നും സർക്കസിലുള്ള ഗൊറില്ല ഒന്നല്ല. ഞാൻ പിന്നെ ഈ കാട്ടിലുള്ള ഗൊറില്ല അല്ല. ഞാനൊരു ശവിക്കപ്പെട്ട ഗൊറില്ലാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, നീ എന്താ പറയാൻ വരുന്നേ? ശരി, ഓക്കെ, ഞാൻ നിനക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരാം. ഇന്ന് മുതൽ മുമ്പ് ഒരു 20 വർഷം മുമ്പേ ഞാനും നിന്നെ പോലെ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. ചന്ദന മരങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരങ്ങളുടെ ദൈവം എനിക്ക് ശാപം നൽകിയതാണ്. ഖജോദർ,
നീ അറിഞ്ഞോ അറിയാതെയോ നീ കൊറേ മരങ്ങൾ നീ കടത്തിയിട്ടുണ്ട്. അതുമാത്രല്ലാതെ കൊറേ മൃഗങ്ങളെ നീ കൊന്നു കുഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് ഞാൻ ശാപം നൽകാൻ പോവുകയാണ്. എപ്പോ നീ ഈ വനത്തിൽ തന്നെ ഇരുന്ന് പൂജ ചെയ്ത് 1000 പേർക്ക് നീ ഭക്ഷണം നൽകുന്നുണ്ടോ, അതുവരെ നീ ഈ കാട്ടിൽ ഗൊറീലായിട്ട് മാറി നിൽക്കണം. എന്നെ ദയവായിട്ട് ക്ഷമിക്കൂ, ഞാൻ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. അപ്പൊ തൊട്ട് എനിക്ക് ഈ കാട്ടിന്ന് പുറത്തേക്ക് പോവാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഈ കാട്ടിന്റെ ഉള്ളിൽ ആരും വന്നിട്ടും ഇല്ല. എന്നാ ഞാനിപ്പോഴങ്ങ് പോയേക്കാം, അതിന് പകരം ഞാൻ നിനക്ക് എന്തെങ്കിലും തരാം. അത് സത്യമാണോ? പക്ഷെ ഞാൻ എന്തിനാ നിന്നെ സഹായിക്കേണ്ടത്? ജീവിതത്തിൽ നിനക്കും കഷ്ടങ്ങളുണ്ട്, എനിക്കും കഷ്ടങ്ങളുണ്ട്. നീ എന്റെ കൂടെ ചേർന്ന് തീർച്ചയായിട്ട് ജോലി ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ വെച്ചാൽ നീ എനിക്ക് പണം തരുമോ? കാട്ടിന്റെ കുറച്ച് അടുത്ത് തന്നെ ഒരു ഹൈവേ ഉണ്ട്, ആ സ്ഥലത്തടുത്ത് നീ ഒരു ദാബ തുടങ്ങിക്കോ. ആ ഗൊറീല കണ്ണൻ പറഞ്ഞത് കേട്ടിട്ട് ഒരു മാന്ത്രിക ഗൊറീല ഹോട്ടൽ ഉണ്ടാക്കി. ആ ഹോട്ടൽ വളരെ നന്നായിരുന്നു. കണ്ണൻ അത് വിശ്വസിക്കാനേ പറ്റിയില്ല. എന്റെ പൊന്നു, എത്ര മനോഹരമായിട്ടുണ്ട്! നമ്മുടെ രണ്ടുപേരുടെ നേരവും മാറാൻ പോകുന്നു തോന്നുന്നു. ഈ ഡാബയിൽ തീർച്ചയായിട്ടും പണം ഉണ്ടാക്കാൻ പറ്റും, പിന്നെ നിനക്ക് വിടുതല കിട്ടും, പിന്നെ നമുക്ക് നാളെ തൊട്ട് ഈ ഡാബ തുടങ്ങിയേക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട് മോനെ. അത് എന്ത് പ്രശ്നമാണ്? ഞാൻ ജനങ്ങളടുത്ത് നിന്ന് എങ്ങനെയാണ് കാശ് വാങ്ങിക്കാൻ പറ്റും? നിന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷെ എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമല്ലോ. നിന്റെ പൂർണ്ണ മനസ്സോടെ നീ ഉണ്ടാക്കുന്ന പ്രസാദം മനുഷ്യന്മാർക്ക് കൊടുക്ക്. അതിനുശേഷം ഞാൻ നിന്റെ ഈ ഗൊറില ഡബ നന്നായിട്ട് ഞാൻ നോക്കിക്കോളാം. ആ അധ്വാനത്തിന് വേണ്ടി ഞാൻ നിന്റെ അടുത്ത് നിന്ന് കുറെ കാശ് ഞാൻ വാങ്ങിച്ചോളും. നീ പറഞ്ഞത് വളരെ ശരിയാണ്. കണ്ണ ഗൊറിലയിൽ നിന്നും കുറച്ച് കാശ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ തന്റെ അമ്മ സുമിത്രാദേവിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ നന്നായിരിക്കണം മോനെ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇനി എല്ലാം നല്ലതായി നടക്കട്ടെ. ആ ഗൊറിലയോട് ഞാൻ പറഞ്ഞതായി റാം റാമെന്ന് പറയൂ. അതിനോട് പറയെ അത് ചെയ്യുന്ന പ്രസാദം ഞാനും കഴിക്കാമെന്ന്. ആ തീർച്ചയായിട്ടമ്മേ, ഞാൻ തീർച്ചയായിട്ടും ചെയ്തോളാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനം വരും. ഗൊറില ഗജോദർ ആഹാരം പാചകം ചെയ്യാൻ തുടങ്ങി. ഈ ജോലിയൊക്കെ വളരെ എളുപ്പമായിട്ടാ ഉള്ളത്. രാവിലെ തന്നെ കാട്ടിൽ പൂജ ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രസാദം ഉണ്ടാക്കുമ്പോൾ വളരെ നിമ്മതിയായിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും ബിലു. കുറച്ച് സമയത്തിനകം ഒരു കാർ ഗൊറീല ഹോട്ടലിനടുത്ത് വന്ന് നിന്നു. ആ കാർ അവിടെ നിർത്തി. ഒരു ഭംഗിയുള്ള ചെറുക്കനും ഒരു ഭംഗിയുള്ള കുട്ടിയും ഇറങ്ങി വന്നു. അപ്പോൾ വാവ് രാജേഷ്, ഈ ഹോട്ടൽ ഇന്നലെ കെട്ടിയതുപോലെയുണ്ട്. എനിക്ക് വളരെ നന്നായിട്ട് വിശക്കുന്നു. ശരി, വാ അകത്തേക്ക് പോവാം. രാജേഷ് ആ പെൺകുട്ടിയോടൊപ്പം ഹോട്ടലിനകത്തേക്ക് പോയതും ആ ഡാബ മുരളി എങ്ങോട്ടാ പോയത്? കിച്ചന്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് നിങ്ങൾ കസ്റ്റമറിനെ വേറെ നടക്കാൻ പറ്റുമോ? കസ്റ്റമറിന്റെ ശബ്ദം കേട്ടതും ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്ന ആ ഗൊറീല വളരെ സന്തോഷിതനായി. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു, ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് സേവ ചെയ്യാനുള്ള കാരണം കിട്ടിയല്ലോ. ഗൊറീല അവിടെ നിന്നും പറഞ്ഞു, ഇതോ വന്നോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഗൊറീല രാജേഷിന്റെ മുൻപിൽ വന്നു നിന്നു. എന്താണ് സാർ വേണ്ടത്? ഇഡ്ലി ദോശ, മസാല ദോശ, രവ ദോശ, മസാല വട, മസാല പൂരി, എന്താണ് വേണ്ടത്? രാജേഷ് ഗൊറീലയെ കണ്ടതും വളരെ ഭയങ്കരമായി പേടിച്ചു. ഷടാ, ഇത് ഗൊറീല ആണല്ലോ, പിന്നെ ഇത് മനുഷ്യനെ മാതിരി പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. എന്തേ, ഗൊറീല വന്നിട്ട് മനുഷ്യനെ പോലെ സംസാരിക്കാൻ പാടില്ലേ? ഇപ്പൊ ഒന്ന് വേഗം പറയൂ, എന്താ കഴിക്കാൻ പോന്ന്? എനിക്കൊന്നും വേണ്ട, എന്നെ എന്റെ ഗേൾഫ്രണ്ട് നിങ്ങളൊന്ന് വെറുതെ വിട്ടാ മതി. ഇല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് അവിടേക്ക് കണ്ണെത്തിയത്. ഏ, എന്തു പറ്റി? നിങ്ങൾ രണ്ടുപേരെന്താ ഇന്നും കഴിക്കാനൊന്നും ഓർഡർ കൊടുക്കാത്തത്? പിന്നെ നിങ്ങൾ എന്തിനെങ്ങനെ പേടിച്ചിരിക്കുന്നത്? ചേട്ടാ, ഇത് എന്തുപോലുള്ള ഡാബയാണ്? ഗൊറീല മനുഷ്യനെ പോലെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. അവർ രണ്ടുപേരും ഉടനെ അവിടെ നിന്നും ഓടിപ്പോയി. നീ തന്നെ കണ്ടില്ലേ കാണാ, ഇവര് രണ്ടുപേരും ഒന്നും കഴിക്കാതെ ഈ ദാബ വിട്ടിട്ട് അവര് പോയി. പിന്നെ എന്റെ ശാപം എങ്ങനെയാ പൊട്ടുക? എടാ, അവര് നിന്നെ കണ്ടിട്ട് പേടിച്ചിട്ടാണ് പോയത്. ഞാൻ തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും ആലോചിച്ചേ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്, നിന്നെ ആര് കണ്ടാലും ഈ ഡാബിലേക്ക് കഴിക്കാൻ വരാൻ പോകുന്നില്ല. നീ നിന്റെ കൈകൾ കൊണ്ട് ചൂടുള്ള ഇഡ്ലി അങ്ങ് ഉണ്ടേക്ക്, പിന്നെ ഗ്രാമമായിട്ട് പോയിട്ട് അത് സൈക്കിൾ അങ്ങ് വിൽക്കാൻ നോക്ക്. നീ പറഞ്ഞത് വളരെ ശരിയെന്നാ തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഗൊറീല അടുക്കളയിലേക്ക് പോയി. ചൂടുള്ള വളരെ രുചിയുള്ള ഇഡ്ഡലി ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാട്ടും പാടിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനകം ഗൊറീല സൈക്കിളിൽ ഇഡ്ഡലി എടുത്തുകൊണ്ട് ഗ്രാമത്തിനെ നോക്കി ചെന്നു. ആ ഗ്രാമത്തിൽ 5 വയസ്സായ ഒരു കൊച്ചു ചെറുക്കൻ അവന്റെ അമ്മയോട് വഴക്കുണ്ടാക്കുകയായിരുന്നു. അമ്മ, എനിക്ക് കഴിക്കാൻ ഇഡ്ഡലി വേണം. എടാ, കുറച്ചു സമയം മുൻപേ അല്ലേ നീ ഇഡ്ഡലി കഴിച്ചിട്ട് വന്നത്? നിന്റെ വയറെന്തുകൊണ്ടാ ഇങ്ങനെ നിറയാതിരിക്കുന്നേ?
എനിക്കതൊന്നും അറിയണ്ട അമ്മേ, എനിക്ക് ഇഡ്ഡലി കഴിക്കണം. അല്ല, നിനക്ക് വേണ്ടി ഞാൻ എവിടെ ചെന്ന് ഇഡ്ഡലി കൊണ്ടുവരാനാ? വൈകുന്നേരം നിന്റെ അച്ഛൻ വന്ന് വിളിച്ചു കൊണ്ടുപോകും. അതുവരെ നീ കുറച്ച് പാല് കുടിക്ക്. അപ്പോഴാണ് അമ്മയുടെ കാതുകളിൽ ഗൊറില്ലയുടെ ശബ്ദം കേട്ടത്. അത് സൈക്കിളിൽ നിന്നുമാണ് വന്നത്. ആ അനിയത്തി, എന്തിനാ കൊച്ചിന് ചീത്ത പറയുന്നത്? ഇതാ ചൂടുള്ള ഇഡ്ഡലി, വേഗം തന്നെ ഇത് നിങ്ങളുടെ കൊച്ചിന്റെ വായിലേക്ക് അടക്കിയേ. അതായത് നിങ്ങൾ കഴിക്കാൻ കൊടുക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് ഗൊറീല ആ കുട്ടിയുടെ അടുത്തേക്ക് ഇഡ്ഡലി കൊണ്ടുവന്നു. ഇതാ, പേടിക്കണ്ട, ഇത് കഴിക്കേ. ആ കുട്ടികൾ പേടിച്ചുകൊണ്ട് ഗൊറീലയുടെ കയ്യിൽ നിന്നും ഇഡ്ഡലി വാങ്ങി. ഇഡ്ഡലി കഴിച്ചിട്ട് ചിരിച്ചുകൊണ്ട് അവൻ തന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ഇഡ്ഡലി കഴിക്കാൻ നല്ല രുചിയുണ്ട് അമ്മേ. ഇത്ര രുചികരമായ ഇഡ്ഡലി ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഗൊറീല അമ്മയെ നോക്കി പറഞ്ഞു, ഇതാ അനിയത്തി, നിങ്ങൾ ഇത് കഴിക്കൂ, പിന്നെ എല്ലാരും നിങ്ങൾ ഒന്നായിട്ട് നിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഗൊറീല സൈക്കിൾ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. അവിടെ നിന്നും കുറച്ചു ദൂരത്തെ രണ്ട് കുടികാരന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേടാ, ഇന്നലെ രാത്രി എന്റെ ഭാര്യനെ അടിച്ച് ഭക്ഷണം കഴിക്കാതിനെ പുറത്താക്കിയിട്ടുണ്ട്. എടാ, ഒന്നും ചോദിക്കല്ലേ, നിന്റെ സ്ഥിതി എന്താണോ അതാണ് എന്റെ സ്ഥിതിയും. എനിക്ക് രാത്രി തൊട്ടും അല്ലാതെ വിശപ്പാണ്. നിന്റെ കയ്യിൽ എന്തെങ്കിലും കാശുണ്ടോ? ഹേ, എന്റെ അടുത്ത് എങ്ങനെ കാശുണ്ടാവും? ഇന്നലെ തന്നെ എന്റെ ഭാര്യ എല്ലാ കാശിന്റെ അടുത്ത് പിടിച്ചു വാങ്ങി. പിന്നെ അവള് പറയാണ് വീട്ടിനകത്ത് ഞാൻ വരാൻ പാടില്ല എന്ന്. എന്റെ ഭാര്യ ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ വിശപ്പ് കൊണ്ട് നമ്മൾ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ആ രണ്ട് മദ്യപാനികളുടെ മുൻപിലായി പെട്ടെന്ന് ഗൊറീല സൈക്കിളുമായി വന്നു നിന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേർക്ക് ഈ പ്രസവം തരണമെന്ന് എനിക്ക് ആവശ്യമില്ല. പക്ഷെ എനിക്ക് കണ്ടാൽ നിങ്ങൾ കുടിച്ചത് പോലും തോന്നുന്നില്ല. നിങ്ങളുടെ സ്ഥിതി കണ്ടാൽ നിങ്ങൾ വിശപ്പുകൊണ്ടാണ് മോശമായിട്ട് നിൽക്കുന്നത്. ഇതാ ഇഡ്ഡലി കഴിച്ചോളൂ. ചേടാ, ഞാൻ എന്താ കണ്ടോണ്ടിരിക്കുന്നത്? ഇന്നലെ അടിച്ചെന്റെ കള്ളന്റെ ഇന്നും ഇറങ്ങിയിട്ടില്ല എനിക്ക്. അയ്യോ, ശരിക്കും നമ്മളെ മുമ്പ് ഗൊറീലയാണ് നിൽക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഈ പിച്ചുപേയും പറഞ്ഞു നിർത്തിട്ട് ആദ്യം നിങ്ങൾ ഇഡ്ഡലി ചട്നി കഴിച്ചോളൂ. അവർ രണ്ടുപേരും പേടിച്ചുകൊണ്ട് ഗൊറീലയുടെ കയ്യിലുണ്ടായിരുന്ന ഇഡ്ഡലി വാങ്ങി. പക്ഷെ അവർ രണ്ടുപേരും ആ ഇഡ്ഡലി കഴിച്ചതും തന്നെ അവർ രണ്ടുപേരുടെ മുഖത്തിലും പ്രകാശം കണ്ടു തുടങ്ങി. ആ ദിവസത്തിനു ശേഷം ദിവസവും ഇങ്ങനെ സംഭവിച്ചു. കണ്ണ ഹോട്ടൽ നടത്തുകയായിരുന്നു. പിന്നെ ഗൊറീല കുറച്ചു സമയം ഇഡ്ഡലി, കുറച്ചു സമയം പാപ്പടി ചെയ്തുകൊണ്ട് ഗ്രാമങ്ങൾ തോറും ചെന്ന് ജനങ്ങൾക്ക് ഫ്രീ ആയി നൽകാൻ തുടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം ഗ്രാമത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഗൊറീലയോടുണ്ടായിരുന്ന പേടിയെല്ലാം മാഞ്ഞു തുടങ്ങി. ഇപ്പോൾ കുട്ടികളും വയസ്സായവരും ഗൊറീലയ്ക്ക് വേണ്ടി വളരെ ശാന്തതയോടെ കാത്തുനിന്നു. ഒരു ദിവസം വയസ്സനായ ഒരാൾ ഗൊറീലയ്ക്കായി കാത്തിരുന്നു. എടാ, ഇവിടെ നോക്കൂ ഗൊറില്ല മോനെ, നീ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് വല്ലാതെ വിശക്കൊന്നുണ്ട്. എന്നെ കൊണ്ട് നിന്റെ ഡാബയിലേക്ക് ഒന്നും വരാൻ പറ്റില്ല, കാരണം ഞാൻ വളരെ വയസ്സായവനാണ്. അപ്പോഴാണ് ഗൊറീല സൈക്കിളിൽ അവിടേക്ക് വന്നത്. നിങ്ങൾ വിളിച്ചു, അതുകൊണ്ട് ഞാൻ വന്നു. വരുന്ന വഴിയിൽ സൈക്കിൾ ചെയിൻ കട്ടായിപ്പോയി. എന്നാലും നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ വളരെ വേഗമായിട്ട് വന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ എരിവുള്ള പാപ്പടി ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ മനസ്സ് വളരെ സന്തോഷത്തോടെ ഉണ്ടാവും. ഞാൻ അപ്പപ്പോ ആലോചിക്കും, ഒരു പക്ഷെ നീ ഇവിടുന്ന് പോയാൽ ഗൊറീല പിന്നെ എന്റെ സ്ഥിതി എന്താവണമെന്ന് അറിയില്ല. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ എന്റെ ഈ ഡാബ് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എപ്പോഴും ലൈഫ് ടൈം ഫ്രീ ഭക്ഷണമാണ്. അത് കാരണം എന്താ വെച്ചാൽ, ഇന്ന് നിങ്ങൾ എത്ര ദിവസം ഉണ്ടാവാൻ പോകുന്നുണ്ട്? ഗൊറീല പറഞ്ഞത് കേട്ടിട്ട് ആ വയസ്സനായ ആൾ ചിരിക്കാൻ തുടങ്ങി. ഗൊറീല അവിടെ നിന്നും നേരെ ഹോട്ടലിലേക്ക് വന്നു. അപ്പോഴാണ് അതിന്റെ ശരീരത്തെ ഒരു വിചിത്രമായ മാറ്റം ഉണ്ടായത്. പിന്നെ അദ്ദേഹം കുറച്ചു സമയത്തിനകം ഗജോദരനായി മാറി തുടങ്ങി. ചേടാ, നിന്റെ ശാപം തീർന്നു പോയെന്ന് എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സേവ ചെയ്ത് ഈ 1000 പ്രസാദം എങ്ങനെയാ തീർന്നത് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ വെച്ചാൽ ഞാൻ ഈ ഡാബയിൽ നിന്ന് വിട്ടുപോകാനുള്ള നേരം വന്നിട്ടുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല. ഇനി മുതൽ ഈ ഡാബ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് നടത്താം. ഒരേ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, മുമ്പൊക്കെ ഞാൻ ഗൊറീല വേഷത്തിലാണ് സൈക്കിളിൽ പോയി ഡെലിവറി ചെയ്യുക. ഇപ്പൊ ഞാൻ എന്റെ രൂപത്തിൽ തന്നെ പോയിട്ട് സൈക്കിളിൽ പോയി ഡെലിവറി ചെയ്യും. പിന്നെ ഇനി മുതൽ നമ്മുടെ ഡാബയിൽ എത്ര പ്രോഫിറ്റ് വരുന്നുണ്ടോ അതൊക്കെ നമുക്ക് 50-50 ആണ്. ഗജോദർ പറഞ്ഞത് കേട്ടിട്ട് കണ്ണ ചിരിക്കാൻ തുടങ്ങി. ആ ദിവസത്തിന് ശേഷം അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായി ജീവിച്ചു.